കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതിക കഥ പറയുന്നതിന് മുമ്പ് കൂട്ടുകാർക്ക് ഒരു ചോദ്യം. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തം, ദേശീയഗാനം ഏതാണ്? ജനഗണമന അല്ലേ? കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിൽ ഇത് എന്നും രാവിലെ അസംബ്ലിക്ക് പാടുന്നതല്ലേ? എങ്കിൽ ചോദ്യം ഇതാണ്, ആരാണ് ജനഗണമന എഴുതിയത്? കൂട്ടുകാർ ഉത്തരം ഓർത്തു വെക്കുക, കഥയ്ക്ക് ശേഷം കാതിക പറയുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാം. ഇന്നത്തെ കഥ നിറമില്ലാ കുതിര, ഒരു നിറമില്ലാത്ത കുതിരയുടെ കഥയാണ് ഇന്ന്. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഒരു വിളംബരം നടത്തി. യാതൊരു നിറവും ഇല്ലാത്ത ഒരു കുതിരയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നാൽ അയാൾക്ക് 100,000 സ്വർണ നാണയങ്ങൾ നൽകുമെന്നായിരുന്നു വിളംബരം. കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു. നിറമില്ലാത്ത കുതിരയോ? നിറമില്ലാത്ത ഒരു വസ്തു പോലും ഈ ഭൂമിയിലില്ല, പിന്നെ എങ്ങനെയാണ് നിറമില്ലാത്ത കുതിര? പക്ഷേ 100,000 സ്വർണ നാണയങ്ങൾ ജനങ്ങളെ വല്ലാതെ മോഹിപ്പിച്ചു. നിറമില്ലാ കുതിരയെ തപ്പിപ്പിടിച്ചുകൊണ്ടുവരാൻ സകലരും ഇറങ്ങിപ്പെട്ടു. കാടും നാടും അവർ അരിച്ചു പെറുക്കി. എന്നിട്ട് എവിടെ കിട്ടാൻ? കാണുന്ന കുതിരയ്ക്കൊക്കെ എന്തെങ്കിലും നിറമുണ്ടല്ലോ. കൂട്ടുകാരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിറമില്ലാത്ത കുതിര? വെള്ളക്കുതിര, കറുത്ത കുതിര, തവിട്ട് നിറം, ബ്രൗൺ കുതിര ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ 100,000 സ്വർണ നാണയങ്ങൾ ജനങ്ങളെ വല്ലാതെ മോഹിപ്പിച്ചു. നിറമില്ലാ കുതിരയെ തപ്പിപ്പിടിച്ചു കൊണ്ടുവരാൻ സകലരും ഉറങ്ങിപ്പുറപ്പെട്ടു. ഒടുവിൽ എല്ലാവരും നിറമില്ലാ കുതിരയെ തിരയുന്ന പണി നിർത്തി. ബുദ്ധിമാന്മാരൊക്കെ അടിയറവ് പറഞ്ഞു. രാജാവിന് അറിയാമായിരുന്നു ഇതാർക്കും സാധ്യമാകാത്ത കാര്യമാണെന്ന്. അദ്ദേഹം അവരുടെ ബുദ്ധിശക്തി പരീക്ഷിക്കാനായി പറഞ്ഞതായിരുന്നു. നിർമ്മല്ലാ കുതിരയെ കൊണ്ടുവരേണ്ട അവസാന ദിവസമായി. അന്ന് ഒരാൾ രാജാവിനെ മുഖം കാണിക്കാനെത്തി. അയാൾ രാജസന്നിധിയിൽ വന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ കാണിക്കാം നിറമില്ലാ കുതിരയെ. എല്ലാവരും അയാളെ കളിയാക്കാൻ തുടങ്ങി. എല്ലാവരും ചിരിച്ചു തുടങ്ങി. നിറമില്ലാ കുതിരയെ പിടിച്ചു അത്ര, 100,000 സ്വർണ നാണയങ്ങൾ മോഹിച്ചാണ് ഈ വെടി, സ്വന്തം തലയാണ് കളയാൻ പോകുന്നത്. രാജാവിന് അത്ഭുതമായി. നിറമില്ലാ കുതിരയെ ഇയാൾ പിടിച്ചുവന്നോ? പ്രഭു, ശരിയാണ്, നിറമില്ലാ കുതിര അടിയന്റെ വീട്ടിലുണ്ട്, അതിനെ കൊണ്ടുവരാൻ ആരെങ്കിലും അയച്ചാൽ മതി, അയാൾ രാജാവിനോട് പറഞ്ഞു. ശരി ശരി, ഉടനെ ആകട്ടെ, എനിക്കതിനെ കാണാൻ ധൃതിയായി. ആരവിടെ? ഉടനെ ഒരു പടൻ വന്നു. പ്രഭു, ഇന്ന് എന്താ ആഴ്ച? ആ യുവാവ് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച, അതുകൊണ്ടെന്താ? ഈ കുതിരയെ കൊണ്ടുവരാൻ പ്രയാസമാണ്. ഞായർ, തിങ്കൾ, ചുവ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഈ 7 ദിവസങ്ങൾ ഒഴികെ വേറെ ഏത് ദിവസം വേണമെങ്കിലും ഈ എന്റെ കുതിരയെ കൊണ്ടുപോയിക്കോളൂ. രാജാവിന് കാര്യം മനസ്സിലായി. അയാളുടെ ബുദ്ധിശക്തിയിൽ സന്തുഷ്ടനായ രാജാവ് 100,000 സ്വർണ നാണയങ്ങൾ അയാൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. രാജാവിനറിയാമായിരുന്നു രാജാവ് കൊടുത്ത ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ലെന്ന്. നിറമില്ലാത്ത കുതിരയെ ആർക്കാ കണ്ടുപിടിക്കാൻ കഴിയുക? അതുപോലെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരവുമായി ആ യുവാവും പറഞ്ഞു, ആഴ്ചയിൽ 7 ദിവസങ്ങൾ ഒഴികെ ഏത് ദിവസം വേണമെങ്കിലും ഞാൻ നിറമില്ലാ കുതിരയെ തരാമെന്ന്. ഇനി ചോദ്യത്തിന് ഉത്തരം. ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ദേശീയഗാനം ആരാണ് എഴുതിയതെന്ന്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. കൂട്ടുകാർക്ക് ഈ ഉത്തരം അറിയാമായിരുന്നു എന്ന് കാതിക പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയുമായി കാതിക വീണ്ടും നാളെ. നന്ദി.